എന്ന് പറയുമ്പോൾ വിവിധതരം കറികൾ, പഴം, പപ്പടം, പായസം എന്നിവയൊക്കെയാണ്. പക്ഷേ കണ്ണൂരിൽ അല്പം വ്യത്യസ്തമാണ്, അല്പമല്ല കുറച്ചധികം വ്യത്യസ്തമാണ്. കണ്ണൂരിൽ സദ്യക്ക് ചിക്കനും മീനും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് കണ്ണൂരിലെ സദ്യ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രുതടാ, ഇപ്പോൾ നമ്മൾ തെക്കോട്ടൊന്നും ചിക്കനും ഒന്നും ഉപയോഗിക്കില്ല. ഇവിടുത്തെ സദ്യ എന്താ ശരിക്കും? മലബാർ മേഖലയിൽ ഈ സാധാരണ വെജിറ്റേറിയൻ സദ്യയുണ്ട് കൂടെ, പക്ഷേ ആളുകൾ ഫിഷ് അതുപോലെ ചിക്കൻ അത് കൂട്ടി സദ്യ കഴിക്കാനാണ് കൂടുതൽ അവർ താല്പര്യപ്പെടുന്നത്. ഇതിപ്പോൾ ഈ നമ്മൾ ഈ സദ്യ വിളമ്പുന്നതിൽ എന്തെങ്കിലും പ്രത്യേക നമ്മൾ സദ്യ വിളമ്പെന്ന് വെച്ചാൽ നമ്മൾ കറികൾ, പച്ചക്കറികളൊക്കെ ആദ്യം നമ്മളത് കൃത്യമായിട്ട് ഉപ്പ്, നെയ്യ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിളമ്പിയതിന് ശേഷം മാത്രം ചോറ്, അതിനുശേഷം സാമ്പാർ, അതിനുശേഷമാണ് നോൺ വെജ് ഐറ്റംസ് വിളമ്പുക. സാധാരണ ഫിഷ്, പിന്നെ ചിക്കൻ, പിന്നെ പ്രോൺസ്, ചെമ്മീൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം വിളമ്പുക. അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ നമ്മൾ സൈഡ് ഐറ്റംസ് ഒക്കെ വിളമ്പി, അപ്പോൾ ഇനി ചോറ് വിളമ്പാം. ഓക്കെ, അപ്പോൾ ചോറ് വരട്ടെ. സദ്യയുടെ ചോറും സാമ്പാറും മറ്റു കറികളും ഒക്കെ തന്നെ വിളമ്പിക്കഴിഞ്ഞു. ഇനിയാണ് നോൺ വെജ്, ചിക്കനും മീനും വിളമ്പുന്നത്. അയല പൊരിച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്, മറ്റു കറികളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ കണ്ണൂരിലെ ഓണസദ്യയുടെ ഒരു പൂർണ്ണ രൂപം ഇതാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സ്വത്വമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അത് വൈവിധ്യങ്ങളുടേതാണ്, ബഹുസ്വരതയുടേതാണ്. എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുക എന്നുള്ള വലിയൊരു സങ്കല്പം ഇതില്ലാത്തുണ്ട്, പ്രത്യേകിച്ച് ഉത്തരമലബാറിൽ. വാവിനൊക്കെ ആയിരുന്നു നമ്മൾ നോൺ വെജ് ഉത്തര കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് അതിന് നിർബന്ധമായിരുന്നു. അപ്പോൾ ഒരു ഓരോന്നിനും പ്രത്യേകം കൽപ്പിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് ഉത്തരമലബാറിൽ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് അതും കയറി വരുന്നത് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഒരു പ്രത്യേകതയായി കൂടിയാണ് ഈ ചിക്കനും മീനും ഒക്കെ ഈ സദ്യയിൽ ഉൾപ്പെടുന്നതിനെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കണ്ണൂരിൽ ഇങ്ങനെയൊക്കെയാണ് ഓണസദ്യ. ആ സദ്യ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.